അദ്ദേഹത്തെ വെളുപ്പിൽ അദ്ദേഹം പനിയായി കുറെ ദിവസമായി ആശുപത്രിയിലായിരുന്നു അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്നലെയാണ് വന്നത് അങ്ങനെ പനി പൂർണമായും മാറാത്ത രാഹുൽ മാക്കൂട്ടത്തിനെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട എത്ര അടിയന്തര സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത് ഇതാണോ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഗവൺമെന്റ് എടുക്കുന്ന നടപടി ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ് ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഭരണകൂട ഭീകരതയാണ് സർക്കാരിന്റെ ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുമുള്ള നടപടിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തം ഇതാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് വരാതിരിക്കുക സാമ്പത്തികമായി തകർന്നൊരു ഗവൺമെന്റ് ഒരു ഇഞ്ചു മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഭരണരംഗത്ത് പൂർണ്ണമായ അരാജകത്വം ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ്

ഇടുക്കിയിലെ കർഷകരോട് വഞ്ചനാത്മകമായ സമീപനമാണ് സി പി എമ്മും ഗവൺമെന്റും സ്വീകരിക്കുന്നത് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസ് അതിന്റേതായ പരിപാടികൾ ഇടുന്നുണ്ട് രാഹുലിനോടൊപ്പം തന്നെ പത്തൊൻപത് ചെറുപ്പക്കാരെ രണ്ടാഴ്ച ജയിലിൽ അടച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഞാനവരെ ജയിലിൽ പോയി കണ്ടതാണ് ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയും പ്രവർത്തകരെ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു ഗുണ്ടകളെ അഴിച്ചുവിട്ട് മർദ്ദനം അഴിച്ചുവിടുന്നു ഇപ്പോൾ അവരെ രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറി പിടിക്കുന്നു അത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ നോക്കൂട്ടത്തെ പോലും വെളുപ്പിനെ തന്നെ പോലീസ് പിടിക്കുന്നു ഇതെല്ലാം കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് സമരങ്ങളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകും ഇന്ന് മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഉപചന ചർച്ചകൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ രണ്ട് സീറ്റ് വരുന്നത് മൊത്തം നാല്പത്തിയെട്ട് സീറ്റാണ് അവിടെ ഉള്ളത് അത് ഇതുവരെ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ഇന്നാണ് ചർച്ച തുടങ്ങുന്നത് ഇന്ന് ശിവസേനയുമായിട്ടുള്ള ചർച്ചയാണ് വൈകിട്ട് നാലുമണിക്കുള്ളത് മുഗൾ വാസ്തിക്ക് അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയുണ്ട് അവരും അവരുടെ സാന്നിധ്യത്തിലാണ് ശിവസേനയുമായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രാഥമികമായ ചർച്ചകളെ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഇതുവരെ തുടങ്ങിയിട്ട് ഇന്നാണ് യും രമീശ് ചെന്നിത്തല എം എൽ എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന് പനിബാധിതനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പനി ബാധിച്ചതിനും ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അടൂരിലെ വീട്ടിലേക്ക് മടങ്ങി എത്തിയപ്പോൾ തന്നെ കന്റോൺമെന്റ് പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി